ഹലോ ഗൈസ്, എല്ലാവർക്കും അസറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് ക്യുവാനെ വീടായിട്ട് വന്നിരിക്കുകയാണ്. അപ്പൊ ആദ്യം തന്നെ ഒരുപാട് ഒരു നന്ദി പറയാണ്. കാരണം ഈ ഒരു 100,000 എന്നൊരു വലിയ മൈൽസ്റ്റോൺ നമ്മൾ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചതല്ല. അപ്പൊ ഒരുപാട് ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചാൽ സോ അതൊക്കെ നമ്മളൊന്ന് പറയാൻ പോവാണ്. സോ കോമൺ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ കോമൺ ക്വസ്റ്റ്യൻസ് എല്ലാം ഫിൽട്ടർ ചെയ്തിട്ട് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത് വെച്ചാൽമാരെ. അപ്പൊ വെറുപ്പിക്കാൻ ആദ്യം തന്നെ വീഡിയോട്ട് ചോദിക്കാം ഗൈസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചത് നമ്മളെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള സി കെ ബ്ലാസ്റ്റർ ആണ്. പുള്ളിക്കാരെ ചോദിച്ചാൽ യൂട്യൂബ് തുടങ്ങിയപ്പോൾ വീട്ടിൽ നിന്ന് സപ്പോർട്ട് ഉണ്ടായിരുന്നു, വീട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു യൂട്യൂബിന്റെ കാര്യമൊന്നും. അതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഇപ്പം നല്ല സപ്പോർട്ടാണ്. പണ്ട് അവർക്ക് അതേപറ്റി ഒരു വലിയ ഐഡിയ ഇല്ലായിരുന്നു വെച്ചാൽമാരെ. പിന്നെ അതിനുശേഷം അടുത്ത ആളെ ചോദിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബിന്റെ റവന്യൂ എത്രയാണ്. അപ്പോൾ യൂട്യൂബിന്റെ റവന്യൂ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശമ്പളവും പൈസയും പറഞ്ഞുകൂടാ എന്നതല്ലേ. എന്നാലും ഒരു എറൗണ്ട് ഇത്രയാണ്, അത് പറയാൻ പാടില്ല. കാരണം പോളിസിക്ക് എതിരാണ് അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിന്റെ റവന്യൂ പറഞ്ഞതാണ് ഈ വീഡിയോയിൽ കേട്ടോ വെച്ചാൽമാരെ. അതിനുശേഷം എൻ്റെ പ്ലേസ് എവിടെയാണ് നോക്കുന്നത്, പ്ലേസ് നമ്മളെ കൊല്ലം ജില്ലയിൽ കുണ്ടുമൺ എന്നൊരു ചെറിയൊരു ഗ്രാമത്തിലാണ്. അപ്പോൾ ഒരുപാട് അറിയാൻ ചാൻസ് കണ്ടില്ല, എന്നാലും അറിയാമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് നോക്കാം വെച്ചാമാരെ. ഇനി അടുത്ത നമ്മളെ ചോദിച്ചിരുന്ന പി സിക്ക് എത്രയാണെന്ന്, ഫുട്ബോൾ എന്നൊരു പുള്ളിക്കാരാണ് പി സിക്ക് എത്ര രൂപയായിരുന്നു. അപ്പോൾ നമ്മളെ കയ്യിലിപ്പം ഒരു ലാപ്പോ ഇതുപോലെ തന്നെ ഒരു പി സി ഉണ്ട്. പി സിക്ക് ഏകദേശം എറൗണ്ട് 25,000 രൂപയായി. അതുപോലെ തന്നെ ലാപ്ടോപ്പ് നോക്കുകയാണെങ്കിൽ എന്താ 60,000 ആണ്. EMI അടച്ചിരുമ്പോഴത്തേക്ക് 66,000 ആവും. അപ്പോൾ അതൊക്കെ നമ്മൾ യൂട്യൂബിൽ റവന്യൂ നിന്ന് എടുത്തത് EMI ആണ് കേട്ടത്, വേറെ ആരും. അപ്പോൾ നിങ്ങളെല്ലാവരും സൂപ്പർ ചാറ്റ് മെമ്പർഷിപ്പ് ഒക്കെ ചെയ്താലേ നമുക്കത് അടച്ചു പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെല്ലാം നിങ്ങളത് കരിയ. ഇനി അടുത്ത് നോക്കുമ്പോഴേക്കും എല്ലാവരും വൈറ്റി സാലറി തന്നെയാണ് ചോദിക്കുന്നത് കേട്ടോ, എല്ലാവർക്കും വൈറ്റി സാലറി ആണ് ചോദിക്കുന്നത്. ഓക്കെ, വേറെ നല്ല ക്വസ്റ്റ്യൻ നമ്മളെ ഹലീമ ഷാനൂജാണ് ചോദിച്ചിരുന്നത്. പുള്ളിക്കാരൻ ചോദിക്കുന്നത് ബ്രോ അപ്പോൾ എന്ത് ചെയ്യുക, സ്റ്റഡിങ് ആണോ അതോ ജോബാണോ അതോ ജോബ് എന്തുവാ ഓര് പഠിക്കുന്നത് എന്തുവാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഞാൻ BCOM കഴിഞ്ഞു, അതുപോലെ തന്നെ ക്യാമറയുടെ പുറകെ നിൽക്കുന്ന ആൾ BA ഇംഗ്ലീഷ് കഴിഞ്ഞു, ഡോക്ടറാണ് ഭാവിയില്ല. BA ഇംഗ്ലീഷ് എടുത്തിട്ട് എങ്ങനെ ഡോക്ടർ ആ ചോദിച്ചാളേ പെട്ടു. അതൊക്കെ നമ്മളെ യദു കൃഷ്ണൻ എന്ന അഫ്സൈബ് ആണ് ചോദിക്കുന്നത്. പുള്ളിക്കാരൻ ചോദിക്കുന്ന ബ്രോന്റെ ഏജ് എത്രയെന്നാണ്. അപ്പം എന്തായാലും പറഞ്ഞേക്കെ ഏജ് ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ അടുത്ത June 18 എനിക്ക് 22 വയസ്സാകും. എൻ്റെ പുറകെ ഇരിക്കുന്ന ക്യാമറമാന് 24 വയസ്സാവതേ ആയിരിക്കും. അതാണ് നമ്മളെ വയസ്സൊക്കെ പറയുന്നത് കേട്ടോ. പിന്നെ കമ്പ്യൂട്ടർ സ്പെക് പറയുന്നുണ്ട്. കമ്പ്യൂട്ടർ സ്പെക് എന്ന് പറയുമ്പോഴേക്കും PC ആണെങ്കിൽ ഇന്റൽ i5 3rd gen പ്രോസസറും GT 610 ഗ്രാഫിക്സ് കാർഡാണ്. അപ്പോൾ നമ്മൾ 1030 ഒന്ന് എടുത്തായിരുന്നു, പക്ഷേ അത് അടിച്ചു പോയി വെച്ചാൽമാരെ. പിന്നെ ലാപ്പിൻ്റെ പറയുകയാണെങ്കിൽ ഇന്റൽ i5 11th gen പ്രോസസറും RTX 3050 ഗ്രാഫിക്സ് കാർഡ്, 512GB SSD, അതുപോലെ തന്നെ 8GB RAM, അസ്യൂസ് ടഫ് ഗെയിമിംഗ് ലാപ്ടോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് F15 ലാപ്ടോപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ. അതൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക, കാരണം റേറ്റ് മാറിക്കൊണ്ടേ ഇരിക്കും വെച്ചാൽമാരെ. പിന്നെ അടുത്ത ദിവസം നമ്മളെ കമ്മ്യൂണിറ്റി പോസ്റ്റിനാണ്. അപ്പോൾ നമ്മളെ മൈൻഷോട്ട് എന്നൊരു മച്ചാനാണ് കമൻറ്റ് ചെയ്തിരിക്കുന്നത്. യൂട്യൂബ് സ്റ്റാർട്ടാക്കി 2019 2020 1K 100K അടിച്ചു. മൈ ക്വസ്റ്റ്യൻ 0 to 100K വരെ ഉള്ള എക്സ്പീരിയൻസ് സർവീസ് എന്ന് പറയുന്നത്. 0 to 100K എന്ന് പറയുമ്പോഴേക്കും തുടക്കത്തിൽ ഒരുപാട് പേര് പറഞ്ഞു നമ്മളിങ്ങനെ ലൈവ് സ്ട്രീമൊക്കെ ചെയ്തുകൊണ്ടിരുന്ന എവിടെ എത്തത്തില്ല, ലൈക്ക് അങ്ങനെയായിരുന്നു, ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു കേസൊക്കെ. നമ്മളൊന്നും വകവയ്ക്കാതെ തന്നെ 2020 സ്ട്രീം ചെയ്തുകൊണ്ട് നമുക്ക് 100K അടിക്കാൻ പറ്റി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടായി, നമ്മൾ മോണിറ്റൈസേഷനൊക്കെ ബ്ലോക്കായി പോയി. അതുപോലെ തന്നെ എനിക്ക് ഏകദേശം 4 വട്ടം മോണിറ്റൈസേഷൻ പോയി. പിന്നെ അതുപോലെ യൂട്യൂബിൽ ഫസ്റ്റ് റവന്യൂ കിട്ടിയില്ല. 2022 നമുക്ക് യൂട്യൂബിൽ നിന്ന് ഫസ്റ്റ് റവന്യൂ ഇരുന്നത്, അത് കിട്ടിയില്ലായിരുന്നു കേട്ടോ. അത് നമ്മളൊരു കൊട്ടക് മഹീന്ദ്ര ബാങ്ക് എന്ന് പറഞ്ഞ ആ ഒരു ബാങ്ക് കാരണം അത് പോയി കേസൊക്കെ. അപ്പോൾ കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ നിന്ന് പോയി ഒരിക്കലും ആരും അക്കൗണ്ട് എടുക്കുന്നത് കേട്ടോ. അക്കൗണ്ട് എടുത്ത് ഒരിക്കലും യൂട്യൂബ് കൊടുത്ത് നിങ്ങൾക്ക് പൈസ കിട്ടത്തില്ല, വെറുതെ അമർക്കൊണ്ട് കൊടുക്കാനുള്ളത്. നമ്മൾ ഇറങ്ങി വളരെ സർവീസൊക്കെ ഭയങ്കര മോശമായിരുന്നു. അങ്ങനെ നമ്മൾ യൂട്യൂബ് നിർത്തിയാണ്. പിന്നെ നമ്മൾ 2021 റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഒന്നേ തന്നെ തുടങ്ങി. അത് നമ്മൾ June 13 റീസ്റ്റാർട്ട് ചെയ്തത്. ആ ടൈമിൽ നമുക്ക് ഏകദേശം 13,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ 13,000 സബ്സ്ക്രൈബേഴ്സ് നമ്മൾ ലൈവ് സ്ട്രീമൊക്കെ ചെയ്ത്. ആദ്യമൊന്നും ഞാനും എൻ്റെ മോഡറേറ്ററുടെ സ്മൂത്ത് മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ അത് തുടങ്ങാൻ കാരണം എന്ന് പറയുമ്പോഴേക്കും നമ്മളെ കൂട്ടുകാരൻ ഒരു ദിവസം നമ്മളൊരു ഫ്രണ്ട് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റൊക്കെ ചെയ്ത് രാത്രി. അത് കേട്ട് നമ്മൾ ബർത്ത്ഡേക്ക് വാങ്ങാൻ വെച്ച കേക്കിൻ്റെ പൈസയ്ക്ക് എടുത്ത് വൈഫൈ റീചാർജ് ചെയ്തിട്ട് ലൈഫ് സ്ട്രീം സ്റ്റാർട്ട് ചെയ്തു. അന്ന് 2 മാസം പ്ലാൻ കിട്ടി, 500 രൂപയ്ക്ക് ചാർജ് ചെയ്ത്. അങ്ങനെ അതിന് നമ്മൾ തിരിച്ച് റീസ്റ്റാർട്ട് ചെയ്ത്. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഗൈസ് നമ്മൾ നിർത്തിപ്പോയി കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളൂ. പക്ഷേ നമ്മളൊന്ന് കഷ്ടപ്പെട്ടാണ്, കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സിമ്പിളാണ്. 100K 1 million നമുക്ക് സുഖമായിട്ട് അടിക്കാന്നുള്ളു. പക്ഷേ നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് വീട് വേണം. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ആ 2023 മുതൽ 2024 വരെ ഞാൻ അങ്ങനെ എല്ലാ ദിവസവും ലൈഫ് സ്ട്രീം ഇട്ട് ഒരു കൂടിപ്പോയി ഒരു 10-20 ദിവസം മാത്രമേ ബ്രേക്ക് എടുത്തുള്ളൂ. അപ്പോൾ അതുപോലെ നിങ്ങളും കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് അടിക്കാൻ പറ്റും. അതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. ജസ്റ്റ് ഹാർഡ് വർക്ക് ചെയ്യുക. വലിയ വലിയ യൂട്യൂബേഴ്സിൻ്റെ കമ്മ്യൂണിറ്റിയുടെ ഒരു സപ്പോർട്ടും ഇല്ല വെച്ചാൽ മാറി. അല്ലാതെ തന്നെ നമുക്ക് സുഖമായിട്ട് എന്തുകൊണ്ടത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതാണ് നമ്മുടെ ഒരു എക്സ്പീരിയൻസ് എന്നൊക്കെ പറയുമ്പോൾ പറയുന്നത് ഗൈസ്. പിന്നെ അടുത്ത ഹോം എവിടെയാണ് അതെല്ലാവരും പറഞ്ഞതാണ്. പിന്നെ വ്ളോഗ് കണ്ടൻസ് ഇടുമോ നോക്കുന്നുണ്ട്. VK GFX വ്ളോഗ് കണ്ടൻസ് എടുക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര നാടാണ്, അല്ലെങ്കിൽ ഞാൻ വ്ളോഗ് കണ്ടൻസ് എടുത്തേ. അതാണ് വിഷയം ഗൈസൊക്കെ. പിന്നെ ലൈവ് സ്റ്റോറി നോക്കട്ടെ. ലൈവ് സ്റ്റോറി നമുക്ക് പറയാൻ പറ്റും ഈ വീഡിയോയിൽ പറയാം. ഓക്കെ, എനിക്ക് പറ്റുമോ നോക്കട്ടെ. പിന്നെ പ്ലേ ബട്ടൻ്റെ കാര്യമൊക്കെ പറയാം. പ്ലേ ബട്ടൺ കുറച്ച് ലേറ്റ് ആവും. നമ്മളെന്തായാലും പ്ലേ ബട്ടൺ അൺബോക്സ് ചെയ്യുന്നതായിരിക്കും. നമുക്കൊരു ചെറിയൊരു വാണി കിട്ടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൈസ്. ഓക്കെ, ഇനി അടുത്തൊരു കിഡിലൊരു ക്വസ്റ്റ്യൻ ആണ് ഗൈസ്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളെ ഓപ്സ് ആണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. നിങ്ങളുടെ ടൂത്ത് പേസ്റ്റിൽ ഉപ്പുണ്ടോ?
ഫേസ്ബുക്കിൽ എപ്പോൾ ചെയ്യും, യൂട്യൂബ് റിവ്യൂ വെച്ച് ഫസ്റ്റ് എന്ത് ചെയ്യും? റിവ്യൂ റവന്യൂ ആയിരിക്കും ഉദ്ദേശിച്ചത്. മിസ്റ്റർ ബീസ് അസൂറിൻ്റെ അടുത്ത് വന്ന് എന്തെങ്കിലും വേണോ എന്ന് ആൾ എന്ത് കേൾക്കും? കേരള കഴിഞ്ഞാൽ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ്, കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസ്ട്രിക്ട്, എലക്ഷൻ ആര് ജയിക്കും? അത് നിങ്ങൾ ടൂത്ത് പേസ്റ്റിന് ഉപ്പുണ്ടോ എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അത് രാവിലെ നല്ല മധുരമായിരുന്നു. പിന്നെ രണ്ട് ഫേസ് റിവ്യൂല് നോക്കട്ടെ, ഫേസ് റിവ്യൂല് ചെയ്യാം. നോക്കട്ടെ, പറ്റുവാണെങ്കിൽ ചെയ്യാം ഫേസ് റിവ്യൂല് നോക്കട്ടെ. യൂട്യൂബ് റവന്യൂ ഫസ്റ്റ് ചെയ്തത് നോക്കുകയാണെങ്കിൽ വീട്ടുകാർ കുറച്ച് സാധനം വാങ്ങിക്കൊടുത്ത്, പിന്നെ ബാക്കി നമ്മൾ പി സി കണ്ട് സേവ് ചെയ്തായിരുന്നു. പിന്നെ മിസ്റ്റർ ബീസ് കണ്ടു കഴിഞ്ഞാൽ ഞാനങ്ങനെ ചോദിക്കത്തൊന്നുമില്ല പുള്ളിക്കാർ, കാരണം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പോലെ മറ്റുള്ളവരെ പൈസ നമ്മൾ ഒരുപാട് ആഗ്രഹിക്കണ്ടല്ലോ, മനസ്സിലായി? അപ്പൊ കേരളം കഴിഞ്ഞാൽ എന്താ ആഗ്രഹിക്കുന്നത്, ശേ പോകാൻ ആഗ്രഹിക്കുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. അപ്പം നമുക്ക് ഗോവയാണെങ്കിൽ ഇഷ്ടം, അത് അറിയാമല്ലോ. അപ്പൊ പിന്നെ അടുത്ത വയ്ക്കുന്ന കൊല്ലം കഴിഞ്ഞാൽ പിന്നെ ഹൗ ഈസ് ദയർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, ഇത് അങ്ങനെയൊക്കെ ചോദിച്ചാൽ എലക്ഷൻ ആരും ചെയ്യും, അത് കഴിഞ്ഞു അതുകൊണ്ട് ഇനി അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കൊല്ലം കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് കൊല്ലം കഴിഞ്ഞാൽ എനിക്ക് കോഴിക്കോട് മലബാർ ഏരിയ ഭയങ്കര ഇഷ്ടമാണ് ഗൈസൊക്കെ, കാരണം നല്ല ഫുഡാണ് കേട്ടോ, അതുകൊണ്ടാണ്. റഷീദൊക്കെ ഇഷ്ടമായിക്കോട്ടതല്ല. അപ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കെ എൽ വൈപ്പ് എന്ന് വെച്ചാൽ ചോദിക്കുന്നത് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്താ പറയുക കാരണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ കസിനാണ് യൂട്യൂബ് ചാനൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഞാൻ ഏകദേശം പ്ലസ് ടുവിലായിരുന്നു പഠിക്കുന്നത്, 2019 ടൈമിൽ. അപ്പോൾ നമുക്ക് ഇതിനുമുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു, അത് ഈ ഒരു സ്പോട്ടിലൊക്കെ വന്നാണ് നമ്മൾ വീഡിയോ കാലൊക്കെ എടുത്തത്. അപ്പോൾ നമുക്ക് രണ്ട് ചാനൽ ഉണ്ടാവും, ഒന്ന് അസൂർ ഗെയിമിങ്ങും പിന്നെ അതുപോലെ തന്നെ അസൂർ എയ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ അസൂർ എയ്റ്റ് നമ്മൾ കിടിലം പോലെ ക്രിഞ്ച് വീഡിയോ ആയിരുന്നു ഇടുന്നത്, വയലിലൊക്കെ വന്നൊരു ടെക് വീഡിയോ കാലം ഇടായിരുന്നു. അപ്പോൾ രൈസായിരുന്നു. പിന്നെ 2019 ഈ നമ്മൾ ആദ്യമായിട്ട് വീഡിയോ ഇടുന്നത്, ഇക്കാണ് വീഡിയോ ഇട്ടത്, കോൾ ഓഫ് ഡ്യൂട്ടി മൊബൈൽ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാം. അത് കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഞാൻ ഒരു ദിവസം നോയമ്പിന് ഇക്കാടെ വീട്ടിൽ പോയി, അതിനൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഒരു അവസരം വന്നു. അപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ സംസാരിച്ചു, അപ്പോൾ സംസാരിച്ച കൊള്ളാം, ക്രിഞ്ച് വീഡിയോ ആണ്, എന്നാലും എൻ്റെ സൗണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അങ്ങനെ യൂട്യൂബിനോട് എനിക്കൊരു അട്രാക്ഷൻ തോന്നി. പിന്നെ ഇക്ക ഇതൊക്കെ നേരത്തെ കണ്ടതൊരു ബിസിനസ്സാണ്, പൈസ കിട്ടും, ഭയങ്കര ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ, അതിനെ പറ്റി നമുക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു പാഷൻ അങ്ങ് തുടങ്ങിയാണ്. പിന്നെ പ്ലസ് ടു കഴിഞ്ഞ് നമുക്കൊരു പോക്കോ എക്സ് എന്ന് പറയുന്ന ഫോൺ എടുത്ത് 2020. അങ്ങനെ നമ്മൾ നൈസായിട്ട് തന്നെ പിന്നെ ലൈവും കാലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ആദ്യം നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടി ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ ഫ്രീ ഫയർ ചെയ്തപ്പോൾ അങ്ങനെ എല്ലാവരും വന്ന് നമ്മൾ കളിക്കുന്ന കിട്ടുകയാണ് ആരും കാണത്തില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഡെയിലി കസ്റ്റം സ്റ്റാർട്ട് ചെയ്തു, ഡെയിലി കസ്റ്റം സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് നാൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ ലൈവ് സ്റ്റോറി പറയാം മച്ചാമാരെ. ഇനി അടുത്ത കാര്യങ്ങൾ നോക്കിയാൽ 100 സബ്ബാഹിതർ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം വരെല്ലാം കാരണം ഈ ഒരു ഐഡൽ എന്ന് പറയുമ്പോഴേക്കും അതെന്തോന്ന് എനിക്ക് ഇപ്പോഴേ സംഭവം അർത്ഥം പോലും അറിയത്തില്ല, എന്നാലും എനിക്കങ്ങനെ ആരും ഇല്ല ഗൈസ്. ഓക്കെ, അടുത്ത നമ്മൾ ചോദിക്കുന്നത് അമാൻ ഏസ് എന്നൊരു പുള്ളിക്കാരാണ്, ഗേൾഫ്രണ്ട് പേരെന്താ? നമ്മൾ ഗേൾഫ്രണ്ട് ഇല്ല ഗൈസ്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൈസ ഉണ്ടെന്ന് നമ്മൾ വഴി പോകുന്ന എല്ലാ സാധനങ്ങളും വാങ്ങത്തില്ലല്ലോ. ഇതെൻ്റെ ഡയലോഗ് അല്ല, ഇതൊരു മോട്ടിവേഷൻ സ്പീക്കർ പറഞ്ഞ ഒരു ഡയലോഗാണ്. അപ്പോൾ നമുക്കിപ്പോൾ നിലവിൽ ഗേൾഫ്രണ്ട് ഇല്ല, സമയമില്ല ഗൈസ്. ഓക്കെ, യൂട്യൂബ് നോക്കാൻ സമയമില്ല, ഇനി ഗേൾഫ്രണ്ട് നോക്കാൻ പറ്റത്തില്ല അച്ഛന്മാരെ. ഇനി അടുത്ത ഫേവററ്റ് ഫ്രീ ഫയർ യൂട്യൂബർ എന്ന് പറയുന്നുണ്ട് ആരാന്ന് പറയുന്നത്. ഫേവററ്റ് ഫ്രീ ഫയർ യൂട്യൂബർ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് കാണുന്ന വീഡിയോ നിയാംബ്രോയുടെയാണ്. പുള്ളിക്കാരൻ്റെയൊക്കെ വീഡിയോ നല്ല രസമായിരുന്നു, അതൊക്കെ ഒരു ഗോൾഡൻ ഡേയ്സ് എന്നാണെങ്കിൽ പറയാൻ വെച്ചാൽ മതി. അപ്പോൾ സീറസിൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ടാണ് KYC കയറാത്തതെന്ന് ചോദിക്കുന്നത്. നമ്മൾ ഇത്രയും നാൾ ഒറ്റയ്ക്കാണ് വന്നത്. ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഓർമ്മയെന്ന് പറഞ്ഞാൽ നീമ്പോളിൻ്റെ ഡയലോഗാണ് വെച്ചാൽ മതി. മറ്റേ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവരാണ് പട്ടികളെ, ബോഡിഷേക്ക് നടത്തുന്നവരാണ് പട്ടികളെ, ആരുടെ ഡയലോഗ്? നമ്മൾ ഒറ്റയ്ക്കാണ് വന്നത് ഗൈസ്. ഓക്കെ, അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ തോന്നില്ല ഗൈസ്. ഓക്കെ, നമ്മളെ പോലുള്ള യൂട്യൂബേഴ്സൊക്കെ ഒറ്റയ്ക്ക് വന്നതല്ലേ, അപ്പോൾ ആരും അറിയാനാണ്. ഗൈസ് നിങ്ങളെ പോലുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, നിങ്ങളാണ് നമ്മളിങ്ങനെ ആക്കിയത്. സോ എനിക്ക് അങ്ങനെ താല്പര്യമില്ല ഗൈസ്, KYC കയറാൻ താല്പര്യമൊന്നുമില്ല മച്ചാമാരെ. അപ്പോൾ കാരണം ഫ്രീ ഫയർ കേരള യൂട്യൂബേഴ്സ് കമ്മ്യൂണിറ്റി നിലവിൽ ഫ്രീ ഫയറിന് പ്രൊമോ എനിക്കറിയത്തില്ല ഗൈസ്. ഓക്കെ, അതിനെ പറയത്തില്ല, കാരണം അത് വലിയൊരു കോൺട്രവേഴ്സിലോട്ട് അറിയും പോലും തന്നെയാണ് വെറുതെ ഗൈസ്. ഓക്കെ, അപ്പോൾ അതാണ് ഗൈസ്. ഓക്കെ, ഒരിക്കലും എല്ലാം നിർത്തി പോകാൻ വിചാരിച്ചല്ലേ 100K അടിച്ച് നിൽക്കുമ്പോൾ എന്ത് തോന്നുന്നു പറയുന്നത്? വളരെ അഭിമാനം തോന്നുന്നു. ആസ്മിയ സീറ്റിനാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചത് വെച്ചമാരെ, കാരണം നമ്മൾ നിർത്തി പോയതായിരുന്നു ഗൈസ്. ഓക്കെ, പിന്നെ നമ്മളെ അറിയാം യൂട്യൂബർ അൻസി നോക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അനീതിയുടെ കൂട്ടുകാരിയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ എന്ന് കാണും, നമ്മൾ കാണുമ്പോൾ പ്ലേ ബട്ടൺ എനിക്ക് കാണാൻ പറ്റും, പിന്നെ തീർച്ചയായിട്ടും പറ്റുന്നതായിരിക്കും. അത് നമ്മളൊരു കൊല്ലക്കാരൻ സബ്സ്ക്രൈബർ പറഞ്ഞു, ഐ ആം ബ്ലൂ ഉഡി എന്ന് പറഞ്ഞൊരു ശ്രീനന്ദനാന്ന് കേട്ടോ. അങ്ങനെയാണ് പുള്ളിക്കാരൻ ചെയ്യുന്നത്. പിന്നെ നെക്സ്റ്റ് കരിയർ പ്ലാൻ എന്താ? നമ്മൾ അർഷാദ് ബ്രോ ചോദിക്കുന്നുണ്ട്. നെക്സ്റ്റ് കരിയർ പ്ലാൻ എന്ന് പറയുമ്പോഴേക്കും എന്താ പറയുക, ഒരു പെർമനൻറ്റ് ജോലി സെറ്റാക്കണമെന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബ് ഒരു സെക്കൻഡറി ആയിട്ട് മാത്രം നോക്കാറുള്ളൂ, എപ്പോഴും പെർമനൻ്റ് ആയിരുന്നു അല്ല ഗൈസ്. ഓക്കെ, അപ്പം ഒരു അത് രണ്ടോളം ഒരുമിച്ചുകൊണ്ടുപോകണം, ഒരു ജോലിയും അതുപോലെ തന്നെ യൂട്യൂബ്, യൂട്യൂബിൽ ഇങ്ങനെ സ്ട്രീമൊക്കെ ചെയ്ത് നിങ്ങളൊക്കെ എൻ്റർടൈൻ ചെയ്ത് പോകണം. അങ്ങനെയാണ് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമാണ് ഗൈസ്. ഓക്കെ, പിന്നെ ഗിയോ ഒന്നും ഇല്ല, ഗിയോയ്ക്ക് അങ്ങ് നടത്താം. ഇനി 100K ആയിട്ട് PC ഗിയോ ആദ്യമായിട്ട് PC ഉള്ളു, ഇനി ഗിയോടെ നടത്താം. അത്രയൊക്കെ ഉള്ളു ഗൈസ് നമ്മളെ. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ബേസിൽ പോലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹൗ ടു അവോയ്ഡ് ഹേറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ട്. അല്ലെ, ഹേറ്റേഴ്സ് എല്ലായിടത്തും കാണും, കുരയ്ക്കുന്ന പട്ടി കടിക്കത്തില്ല, ജസ്റ്റ് അവിടെ ഇഗ്നോർ ചെയ്താൽ മതി, കാര്യം തീർന്നു കേട്ടോ. അതിന് കുറച്ചുകൊണ്ടേ ഇരിക്കും നമ്മൾ അവർ ഇഗ്നോർ ചെയ്യുക, അത്രേ ഉള്ളൂ ഗൈസ്. ഓക്കെ, അതാണ് നമ്മളെ ക്യുവാന വീഡിയോ, ഇതോടുകൂടി അവസാനിക്കുകയാണ് ഗൈസ്. അപ്പം ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ പറയാനാണ് റിപ്ലൈ ആയിട്ട് തരാമെന്നായിരിക്കും. ഇനി നമുക്ക് ലൈവ് സ്റ്റോറി വീഡിയോ എന്തായാലും ഉടനെ വരുന്നതായിരിക്കും. നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അത് ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.